പ്രിയമുള്ളവർ, നമ്മുടെ നാലാമത്തെ ചാപ്റ്റർ ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ. ഈ ചോദ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒരു എക്സാമിനേഷൻ ഉണ്ടാവില്ല. കാരണം ഇന്ത്യയുടെ വിദേശ ബന്ധങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയുടെ വിദേശ നയമാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിന് പ്രധാനപ്പെട്ട ഓർമ്മിക്കേണ്ടത് ചേരി ചേരാ നയം. ചേരി ചേരാ നയം, ഒരു ചേരിയിലും ചേരാത്ത നയം. അപ്പോൾ എന്താണ് ഇവിടെ ചേരി കൊണ്ട് ഉദ്ദേശിച്ചത്? അപ്പോൾ നമ്മൾ ഓർമ്മിക്കുക, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നു. അതിനുശേഷം ലോകം രണ്ട് ചേരികളായിട്ട്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന 1945 അല്ലേ. അതിനുശേഷം നമ്മൾ ലോകം കാണുന്നത് ഒരു 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 അമേരിക്കയുടെ കീഴിലുള്ള ഒരു മുതലാളിത്ത ചേരിയും, ഒരു ചേരി എന്ന വിഭാഗം പിന്നെ സോവിയറ്റ് യൂണിയൻ USSR അതിൻ്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് ചേരി. മുതലാളിത്ത ചേരി നിങ്ങൾക്ക് അറിയാലോ, മുതലാളിമാർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ചേരിയിലും ചേരാതെ സ്വന്തമായി നിൽക്കുന്ന ഈ രണ്ട് സംഭവങ്ങളിലും ചേരാതെ, രണ്ട് ചേരിയിലും ചേരാതെ ഒറ്റക്ക് നിൽക്കുന്ന നയമാണ് ചേരി ചേരാ നയം. അപ്പോൾ പരീക്ഷയ്ക്ക് ചേരി ചേരാ നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടാം മഹായുദ്ധത്തിന് ശേഷം ലോകം രണ്ട് ചേരികളായി, ഒന്ന് അമേരിക്കൻ ചേരിയും മുതലാളിത്ത ചേരിയും, രണ്ട് സോവിയറ്റ് യൂണിയൻ കമ്മ്യൂണിസ്റ്റ് ചേരിയും. ഈ രണ്ട് ചേരിയിലും ചേരാതെ സ്വതന്ത്രമായി നിൽക്കാനുള്ള തീരുമാനങ്ങൾക്കാണ്, ഇന്ത്യയുടെ നയത്തിനാണ് ചേരി ചേരാ നയമെന്ന് പറയാം. ചോദ്യം രണ്ട് മാർക്കും ചോദ്യമായി. എന്താണ് കാരണം? രണ്ടും ചേരിയും ചേരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, തൊഴിലില്ലായ്മ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. പിന്നെ ഇതിൽ ഈ വിദേശ നയം ഞാൻ പറഞ്ഞല്ലോ, ചേരിയിൽ ഈ രണ്ട് ശക്തി ചേരും ചേരാത്ത നയം, അതുകൂടെ തീർന്നു കേട്ടോ. ഇനി ഈ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി എന്ന ആരെയാണ് അറിയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഹ്റുവിനെയാണ് ശില്പി എന്ന് അറിയപ്പെടാം. കാരണം ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത ഒക്കെ നിലനിർത്തുക എന്നുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ നയത്തിൽ നമുക്കെന്ത് പറയാം, ഇന്ത്യയുടെ പരമാധികാരം, അഖണ്ഡത എന്നിവ സംരക്ഷിക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഉഷാറാക്കുക, അത് തുടങ്ങി. പഞ്ചശീൽ എന്ന് പറഞ്ഞിട്ടൊരു തത്വമുണ്ട്, പഞ്ചശീൽ. അത് നിങ്ങൾ നോക്കി വായിക്കണം, അഞ്ച് തത്വങ്ങൾ, രാജ്യങ്ങളുടെ അതിർത്തി, പിന്നെ പരമാധികാരം എന്നിവ സംരക്ഷിക്കുക, അഖണ്ഡത കാത്തു സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പഞ്ചശീലുണ്ട്, അത് നോക്കി വായിക്കണം കേട്ടോ. പിന്നെ പഞ്ചശീൽ തത്വങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ആഫ്രോ ഏഷ്യൻ കൂട്ടായ്മ, ഈ ആഫ്രോ ഏഷ്യൻ കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ചേരി ചേരായ്മ എന്ന് പറയുന്നൊരു പിന്നെ ആശയങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. 1955 ബാങ്ദൂങ് എന്ന് പറയുന്ന സ്ഥലത്ത് അതിൻ്റെ മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനമാക്കുന്നത്. അങ്ങനെയാണ് പിന്നീട് ഈ ഒരു സംഭവങ്ങളാണ് 1961 സമയത്ത് ചേരി ചേരാ പ്രസ്ഥാനമായിട്ട് മാറുന്നത്. ഓക്കെ, 1961 ബെൽഗ്രേഡ് വെച്ചിട്ടാണ് ഈ ചേരി ചേരാ പ്രസ്ഥാനം എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചശീൽ എന്ന് പറയുന്ന ഈ ഒരു തത്വം ഒപ്പുവെച്ചത്, പഞ്ചശീൽ എന്ന് പറയുന്ന തത്വം ആര് തമ്മിലാണ് ഒപ്പുവെച്ചത്? പഞ്ചശീൽ എന്ന് പറയുന്ന നെഹ്റുവും, ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിട്ട് ചൗ എല്ലയുമാണ് തമ്മിൽ ഒപ്പുവെക്കുന്നത്. രാജ്യം പരസ്പരം അംഗീകരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടാണ് ഒപ്പ്. ഈ ഒരു സംഭവങ്ങളെ മുഴുവനും മറികടന്നുകൊണ്ടാണ് ചൈനീസിൻ്റെ 1962 അവരുടെ ആക്രമണം. ഓക്കെ, ഈ പഞ്ചശീലത്തെ ഒപ്പുവെച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇന്ത്യ ചൈന ബായ് ബായ് എന്ന്, ഇന്ത്യ ചൈനയും പിന്നെ സഹോദരങ്ങളാണെന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യം. പക്ഷേ ഇവിടെ ഇപ്പം മനസ്സിലായ 1962 സമയത്ത് നമ്മൾ കണ്ടത് ചൈനീസ് ചൈന ഇന്ത്യയെ ആക്രമിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ടിബറ്റൻ പ്രശ്നം. അപ്പോൾ എന്താണ് ടിബറ്റൻ പ്രശ്നം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക്, ഈ ടിബറ്റ് എന്ന് പറയുന്ന പ്രദേശത്തിൽ 1959 ചൈന എന്തത് ചൈനയാണ് ചൈന ടിബറ്റിനെ ആക്രമിച്ചു. അപ്പോൾ ടിബറ്റിലെ ഒരു ആത്മീയ നേതാവായിരുന്നു ദലൈലാമ. അപ്പോൾ ഈ ദലൈലാമ എവിടേക്ക് പോന്നു? ഇന്ത്യയിലേക്ക് പോന്നു. ഇന്ത്യ ദലൈലാമക്ക് അഭയം കൊടുത്തു. അതാണ് ശരിക്കും ഇതിന് ഒരു ഒരു തരത്തിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഉള്ള ഒരു യുദ്ധം നടക്കാൻ ഒരു കാരണം. ഇന്ത്യ ദലൈലാമക്ക് അഭയം കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിർത്തി തർക്കം, ലഡാക്ക് മേഖല, ഇന്ത്യയുടെ ലഡാക്ക് മേഖല അറിയാലോ അല്ലേ. ലഡാക്ക് മേഖല അതേപോലെ അരുണാചൽ പ്രദേശിൻ്റെ മേഖലയിലൊക്കെ അതിൽ ചൈനക്കാരുടെ അവിടെയുള്ള പിന്നെ അതിർത്തി, ആ അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. പിന്നെ ഈ ഒരു യുദ്ധം ആരംഭിച്ചു, 1962 യുദ്ധം ആരംഭിച്ചു, 1962 തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇന്ത്യ ആ ഒരു യുദ്ധത്തിൽ ശരിക്കും തോൽവിയാണ് ഇന്ത്യക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യ ചൈന ആക്രമണത്തിൻ്റെ ഒരു പിന്നെ അത് അനന്തരഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫലം എന്താണെന്ന് ഇപ്പോൾ ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറുപടി അറിയേണ്ടത് ഇന്ത്യയുടെ പ്രതിച്ഛായ മങ്ങി,
അതേപോലെ തന്നെ ഇന്ത്യയെ ആരും സഹായിച്ചില്ല, ഈ വിഷയം ആരും സഹായിച്ചില്ല. ജനങ്ങളുടെ അഭിപ്രായമെല്ലാം നെഹ്റുവിനെതിരെയായി. അതാണ് ആ ഉദ്ദേശം കേട്ടോ. ജനാഭിപ്രായം ഇൻറ്റു നെഹ്റു എന്ന ജനങ്ങൾക്ക് നെഹ്റുവിനെതിരെയായി. CPI പിളർപ്പ്, CPIയും CPIMും പറഞ്ഞിരുന്നു അല്ലേ. അഞ്ച് മിനിറ്റ് കൊണ്ട് പാഠത്തിന് പകുതി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ചൈനയുമായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം, കാലങ്ങൾക്ക് ശേഷം, ചൈനയും ഇന്ത്യയുമായി നല്ല ബന്ധം ഉണ്ടായി. എന്നാൽ വിദേശിച്ചാൽ മതി, വിദേശ നയങ്ങളൊക്കെ കൊണ്ടുവന്നു. അതോടുകൂടി നയം ഒരുപാട് മാറി, ആഗോളവൽക്കരണം ഒക്കെ ആയതോടുകൂടി ചൈനയും തമ്മിലുള്ള ബന്ധം ഉഷാറായി. ഇനി അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് പിന്നെ പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ ചൈനയും ഇന്ത്യ തമ്മിലുള്ള ബന്ധം, പാകിസ്ഥാൻ ഇന്ത്യ തമ്മിലുള്ള ബന്ധം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അതോടെ യുദ്ധം ഉണ്ടാകും എന്നുള്ള യുദ്ധത്തിൻ്റെ അതേപോലത്തെ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. യുദ്ധ സമാനമായ അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. 1947 ഇന്ത്യ വിഭജന സമയത്ത് യുദ്ധമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. 1965 സമയത്ത് ഗുജറാത്ത് മേഖലയിൽ യുദ്ധമുണ്ടായി. ആ സമയത്ത് ഇന്ത്യക്കാണ് ദേഷ്യം പിടിച്ച് ഇന്ത്യ എന്ത് ചെയ്തു, അണ്ട് യുദ്ധം ചെയ്ത് നന്നായി മുന്നോട്ട് പോയി. ലാഹോർ വരെ ഇന്ത്യ എത്തി. ആ സമയത്ത് നമ്മുടെ UNO ഇടപെട്ടു, യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻസ് ഇടപെട്ടു, ഐക്യരാഷ്ട്രസഭ അല്ലേ അത് ഇടപെട്ടു, എന്നിട്ട് അത് സ്റ്റോപ്പാക്കി. അങ്ങനെ 1966 താഷ്കെൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചൊരു കരാർ ഒപ്പിടുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി അയ്യൂബ് ഖാനും. പരീക്ഷയ്ക്ക് ചോദിക്കും താഷ്കെൻഡ് കരാർ എന്ന്, 1966 ലാൽ ബഹദൂർ ശാസ്ത്രിയും അയ്യൂബ് ഖാനും കേട്ടോ. അപ്പോൾ അത് അവിടെ തീർന്നു. പക്ഷേ 1971 സമയത്ത് പാകിസ്ഥാൻ പാകിസ്ഥാൻ തനിതരം കാണിച്ചു. 1971 യുദ്ധം ഉണ്ടായി. ഇത് യുദ്ധം ഉണ്ടാകാൻ കാരണമുണ്ട് എന്താണെന്ന്, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മുമ്പത്തെ ചാപ്റ്ററിൽ പാകിസ്ഥാൻ രണ്ടെണ്ണയായിരുന്നു, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറും പാകിസ്ഥാനും. ഏതാണ് പടി പാക്ക് എന്നിട്ടത്, ഈ പടി പാക്ക് പറഞ്ഞാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും, കീ പാക്ക് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാനും. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചാർട്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൽ പിന്നെ ഈ ഒരു ഏരിയ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഈ ഭാഗത്ത് വരുന്നതാണ് ശരിക്കും നമ്മൾ ഏത് പാകിസ്ഥാന്, പടിഞ്ഞാറൻ പാകിസ്ഥാൻ അല്ലേ. ഇവിടെ പടിഞ്ഞാറ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, നേരെ മറിച്ച് ഈ ഭാഗം കിഴക്കാണ്, അപ്പോൾ ഇത് കിഴക്കൻ പാകിസ്ഥാൻ. അപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ളൊരു വ്യത്യാസം അത് നമ്മൾ കാണണമല്ലോ. അപ്പോൾ അതിങ്ങനെ വരക്കാൻ നേരമില്ല. ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് പടിഞ്ഞാറ്, ഇത് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, ഇവിടെ ബംഗ്ലാദേശ്, ഇവിടെ കിഴക്കൻ പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാൻ. അപ്പോൾ എന്നിട്ട് പിന്നെ ഇവിടെ ഈ കിഴക്കൻ പാകിസ്ഥാനിലുണ്ടാകുന്ന വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഷെയ്ഖ് പിന്നെ രണ്ട് മൂന്ന് വിഷയങ്ങളാണ്. ഒന്ന്, കിഴക്കൻ ഇവിടെ ശരിക്കും ജയിക്കുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. കണ്ടോ, ഷെയ്ഖ് മുജീബുർ റഹ്മാനും അവൻ്റെ പാർട്ടിയായിട്ട് അവാമി ലീഗ് ഒലിപ്പിക്കുന്നത്. നേരെ മറിച്ച് നേരെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലാണെങ്കിൽ ആരാളുള്ളത്, സുൽഫീഖർ അലി ഭുട്ടോണുള്ളത്. ഈ സുൽഫീഖർ അലിയാണ് ഇപ്പോൾ പടിഞ്ഞാറൻ പാകിസ്ഥാനുള്ളത്. അപ്പോൾ ഇവിടെ അവാമി ലീഗ് ജയിച്ചു, ഇവിടെ കിഴക്കൻ പാകിസ്ഥാനിലെ അവാമി ലീഗ് ജയിച്ചു. പിന്നെ അവർ അതിനെ എന്താക്കി മാറ്റുകയാണ്, പിന്നെ അതാണ് ബംഗ്ലാദേശായി മാറ്റുന്നത്. 1900 ആ ബംഗ്ലാദേശാക്കി മാറ്റാനുള്ള ശ്രമം. അവിടെ ഇലക്ഷൻ നടത്തുന്നു, ആ ഇലക്ഷനിൽ അവർ നേതാവാകുന്നു. അപ്പോൾ ഈ പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ അണ്ടർ, ഈ പാകിസ്ഥാനിൻ്റെ കീഴിലായിരുന്നു ഈ പറയപ്പെട്ട ഏരിയകൾ മുഴുവനും ഉണ്ടായിരുന്നത്. പക്ഷെ ഇവർ സ്വന്തമായിട്ടൊരു ഭരണം കാഴ്ചവെക്കാൻ തുടങ്ങിയപ്പം ഈ പാകിസ്ഥാൻകാർക്ക് അത് പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഈ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അഭയാർത്ഥികൾ ആൾക്കാരെല്ലാവരും കൂടി എവിടേക്ക് വന്നു, ഇന്ത്യയിലേക്ക് വന്നു അഭയാർത്ഥികളായി. പിന്നെ ആ സമയത്ത് ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായി, ഈ പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധമുണ്ടായി. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, അതാണ് 1971 യുദ്ധം. 1972 ആയപ്പോഴേക്കും യുദ്ധമൊക്കെ അവസാനിച്ചു. 1972 മുജീബ് റഹ്മാൻ ഈ ബംഗ്ലാദേശിലെ ആദ്യത്തെ പിന്നെ പ്രധാനമന്ത്രിയായി. ഈ യുദ്ധം അവസാനിക്കുന്നത് ഷിംല കരാറിലാണ്. ഷിംല കരാർ ആരൊക്കെയാണ് തമ്മിൽ ഒപ്പുവെച്ചത്, ഇന്ദിരാഗാന്ധിയും സുൽഫീഖർ അലി ഭുട്ടോ. അപ്പോൾ ഷിംല കരാർ ആര് തമ്മിൽ ഒപ്പിട്ടു, ഇന്ദിരാഗാന്ധിയും സുൽഫീഖർ അലി ഭുട്ടോ. പിന്നെ ഈ യുദ്ധം നടന്നതിന് 1999 കാർഗിൽ യുദ്ധം ഇന്ത്യയും പാകിസ്ഥാൻ നടന്നതിന് ഇന്ത്യ ജയിച്ചു കേട്ടോ. ഇത്രയാണ് ബന്ധങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ. അപ്പോൾ ഇത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാകിസ്ഥാനും ഉണ്ട് അതിൽ. പിന്നെ കിഴക്കൻ പാകിസ്ഥാനിനെ ഇന്ത്യ സഹായിക്കുന്നു സ്വന്തം രാഷ്ട്രമായി മാറാൻ, അതാണ് മെയിൻ വിഷയം. പിന്നെ ഇന്ത്യയുടെ ആണവ നയം എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ഇന്ത്യയും ആണവ നയം, ആണവോർജത്തിന് അനുകൂലമാണ് ഇന്ത്യ, ആണവോർജത്തിന് അനുകൂലമാണ്, പക്ഷേ ആണവ ആയുധങ്ങൾക്ക് എതിരെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ നമുക്കറിയാം ആറ്റം ബോംബിൻ്റെ ഒക്കെ ഒരു ഒരു തലതൊട്ടപ്പനായിട്ട് നമുക്ക് ഹോമി ജെ ബാബ അല്ലേ, അവരെയാണ് നമ്മൾ കണക്കാക്കൽ. പിന്നെ ആറ്റം ബോംബിന് ഒരു NIT ഉണ്ട്, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി. അത് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്.
ന്യൂക്ലിയർ നോൺ പ്രൊളിഫറേഷൻ ട്രീറ്റി എന്ന് പറഞ്ഞാൽ ട്രീറ്റി ഇന്ത്യ ഒപ്പുവെച്ചിരുന്നു. എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്തെങ്കിലും ദുരുപയോഗം ചെയ്യില്ല, ആണവ പരീക്ഷണങ്ങളൊന്നും നടത്തി ദുരുപയോഗം ചെയ്യില്ല എന്നുള്ള. പിന്നെ എന്ന് പറഞ്ഞാൽ ആണവ രണ്ട് രാജ്യം തമ്മിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം ആണവ ഒരിക്കലും പ്രയോഗിക്കില്ല എന്നുള്ള തത്വമാണ് അതിൻ്റെ അകത്തുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ഏരിയയിൽ വരുന്നത്. ആ ഇന്ത്യ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തിയൊക്കെ ഓർമ്മയില്ലേ, ഇന്ത്യ ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, സ്വന്തമായി പരീക്ഷണം നടത്തി പിന്നെ വിജയിച്ചതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയാണ് ആ പാഠത്തിൽ നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കേണ്ട ഏരിയ കേട്ടോ. ഇന്ത്യ അതിൽ ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, പിന്നെ ഇന്ത്യയുടെ ഒരു ഇന്ത്യയുടെ കണ്ടീഷൻസിൽ ഇന്ത്യയുടെ വിദേശ നയം, അതിൽ നെഹ്റു ചേരിചേരാ നയം എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ, ചേരിചേരാ നയം എന്താണ്, നെഹ്റു ഇന്ത്യയുടെ വിദേശ നയ ശില്പി ആരാണ്, ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധം എന്താണ്, ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇന്ത്യയും പിന്നെ ആണയ നയം തമ്മിലുള്ള ഇന്ത്യയുടെ ആണയ നയം എങ്ങനെയാണ് കേട്ടോ. ഇത്രയാണ് ആ പാഠത്തിലുള്ളത്. ഓക്കെ.